എഴുത്തുകാരൻ പി കേശവദേവിന്റെ ജന്മവീട് കാറ്റിലും മഴയിലും നിലംപൊത്തി. സ്മാരകമായി സംരക്ഷിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് വായനശാല പ്രവർത്തകർ. ഓടയിൽ നിന്നുൾപ്പെടെ ഒട്ടേറെ കൃതികളിലൂടെ മലയാള മനസ്സുകളിൽ ഇടം നേടിയ കേശവദേവിന്റെ വടക്കൻ പറവൂർ കിടാമംഗലത്തുള്ള നല്ലയടത്ത് തറവാടാണ് കാറ്റിലും മഴയിലും തകർന്നു വീണത്. മുസിരിസ് പൈതൃക പദ്ധതി പ്രകാരം സംരക്ഷിക്കേണ്ട സ്മാരകങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനം നേടിയിരുന്നതാണ് കേശവദേവിന്റെ വീട്. വീട് ഏറ്റെടുക്കാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നുവെങ്കിലും തുടർ നടപടികൾ നിലയ്ക്കുകയായിരുന്നു. തകർന്നു വീണ കേശവദേവിന്റെ വീട് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കിടാമംഗലം പപ്പുക്കുട്ടി സ്മാരക ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേശവദേവിന്റെ വീടേറ്റെടുക്കണമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കണമെന്ന് എഴുത്തുകാരൻ പറവൂർ ബാബു ആവശ്യപ്പെട്ടു. സാഹിത്യ സാംസ്കാരിക നായകരോടും നവോത്ഥാന നായകരോടും സാമൂഹ്യ വിപ്ലവകാരികളോടും അവരുടെ ഓർമ്മകൾ പേരുന്ന ഗായകൻ അൻവിൻ കടാമംഗലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ഗാനവും ആലപിച്ചാണ് വായനശാല പ്രവർത്തകർ മടങ്ങിയത്. മനോരമ ന്യൂസ്, വടക്കൻ പറവൂർ.